ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ്. ദേശീയപാത 62 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴ ഭാഗത്താണ്. തുറവൂർ മുതൽ പറവൂർ വരെയുള്ള ദേശീയപാത 62 വികസനങ്ങൾ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ബൈപ്പാസിൽ പുതിയതായിട്ട് വരുന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡ് ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ. കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് തുറവൂർ ജംഗ്ഷനിലാണ്. തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വടനും കഴിഞ്ഞിരിക്കുന്നു. വടനും കഴിഞ്ഞ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണികളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് കോൾഡ് മില്ലിംഗ് കഴിഞ്ഞിരിക്കുന്നു. റോഡിൻ്റെ പണികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് ഇരുഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിലവിലെ റോഡ് 4 വരി പാത കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറുഭാഗത്തുകൂടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് പുത്തൻ ചന്ത. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മതി, അരൂർ മുതൽ തുറവൂർ വരെയുള്ള മാതിരിത്തെ റോഡ് തന്നെയാണ്. ഇവിടെ 4 വരി പാതകളാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വലിയ പ്രയാസമില്ലാത്തൊരു ഏരിയ ആണ്, കാരണം കുറച്ചുകൂടി വടനും കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം റോഡിൻ്റെ പണികൾ പൂർത്തിയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരപ്പായ റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഡ്രൈനേജുകളുണ്ട് കേട്ടോ. അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡും വന്നിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലത്തും നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ്, മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള റീച്ച് മാതിരിയുള്ള ഭാഗങ്ങളല്ല ഈ ഭാഗത്തുള്ളത്. ഇവിടെയൊക്കെ വളരെ നിരപ്പായ സ്ഥലം. നമ്മൾ തൃശ്ശൂർ ജില്ല കൊണ്ട് കടന്നു വന്നപ്പോൾ തന്നെ റോഡിൻ്റെ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാണ്, വളരെ നിരപ്പായ സ്ഥലമാണ്. അതുകൊണ്ട് വർക്കുകളൊക്കെ വളരെ വേഗതയാണ് റോഡിൻ്റെ മുന്നോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്കൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മാക്ഷി കവലയിലാണ് വന്നിരിക്കുന്നത്. പത്മാക്ഷി കവലയിൽ വന്നിരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ, വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്, റീട്ടെയിൻ വാളിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. അടുത്തതായിട്ട് ചെറിയൊരു 6 വരി പാലമാണ് വരുന്നത്. നിലവിലെ പാലത്തിൻ്റെ 2 ഭാഗത്തുമായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത്. ഇതാണ് പൊന്നാമ്പള്ളി നടസ്ഥലം കേട്ടോ. കണ്ടു, ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോർ പൈലും കഴിഞ്ഞിരിക്കുന്നു, പൈൽ ഫൗണ്ടേഷനും പീറിൻ്റെ വർക്കുകളും ആരംഭിച്ചിരിക്കുന്നു ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രദേശത്താണ് റോഡിൻ്റെ ഇടത് ഭാഗമാണത്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരേണ്ട പ്രദേശമാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഓരോ ഭാഗങ്ങൾ ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ, നമ്മൾ തൃശ്ശൂർ ജില്ല മുതൽ കാണുന്ന മാതിരി എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കും വളരെയധികം മാറ്റങ്ങളാണ് ഈ ആലപ്പുഴ റീച്ചിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പത്മാക്ഷി കവലയിൽ വന്ന അണ്ടർപാസ് പുതിയതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം നിങ്ങൾ നോക്കി, ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ്. ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അശോക ബിൽഡ് കോണാണ്. ഇനിയാണ് പട്ടണം കവല വന്നിരിക്കുന്നത്. പട്ടണം കവലയിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അത് വയലാർ ജംഗ്ഷനാണത്. അപ്പോൾ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കാസ്റ്റിംഗ് പൂർണ്ണമായിട്ടുണ്ട്, 6 വരി പാതയുടെ വീതിയിലുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലൊന്നും കണ്ട മാതിരി ഗതാഗതത്തിന് വേണ്ടി അണ്ടർപാസുകളൊന്നും ഈ ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അണ്ടർപാസിൻ്റെ 2 ഭാഗത്തും റീട്ടെയിനിങ്ങുകളുടെ വർക്കൊക്കെ ആരംഭിക്കാനുള്ളതാണ്. ഇതുവരെ ഒരു വർക്കും കാര്യമായിട്ട് നടന്നിട്ടുമില്ല. അണ്ടർപാസിനോട് വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന സമയത്ത് ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ നിലവിലെ റോഡ് കുറച്ചും കൂടി ഒന്ന് മണ്ണിട്ട് ഉയർത്തിയാണ് വരിക കേട്ടോ. കാരണം നിങ്ങൾക്ക് 2 സൈഡിലുമുള്ള ഡ്രൈനേജ് നല്ല ഹൈറ്റിലല്ലേ വന്നിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങോട്ട് കണ്ട മാതിരിയുള്ള മണ്ണിനാണ് ഈ ഭാഗത്തുള്ളത്. വളരെ സോഫ്റ്റ് മണ്ണാണ്. അതുകൊണ്ട് ഫുള്ളായിട്ട് പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് കമ്പാക്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ. പിന്നെ അത് കണ്ട് ചെറിയൊരു 6 വരി പാലം വരുന്നുണ്ട്. നിലവിലെ പാലത്തിൻ്റെ 2 ഭാഗത്തും പുതിയ പാലം വന്നിട്ടുണ്ട്. അപ്പോൾ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പീർ ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയ സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന റോഡും കൂടി ആട്ടത് തുറവൂർ മുതൽ ആലപ്പുഴ വരെയുള്ളത്. അപ്പോൾ ഇതാണ് തങ്കിക്കവല. തങ്കിക്കവലയിൽ ഇതുമായിട്ട് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല, വൈഡനിങ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ചില ഭാഗത്ത് ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിലവിലെ റോഡുമായിട്ടുള്ള സ്ഥലത്ത് മണ്ണിട്ട് ലെവലാക്കി വരേണ്ട പ്രദേശമാണ്. അപ്പോൾ ഇതാണ് ഒറ്റപ്പുന്ന എന്ന് പറഞ്ഞ സ്ഥലം. ഒറ്റപ്പുന്ന ഇതേമാതിരി തന്നെ അണ്ടർപാസിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റിംഗ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, മറുഭാഗത്തുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡ് ഒരു ഭാഗത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെയാണ് വാഹന ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി നേരെ വരേണ്ട പ്രദേശമാണ്. റീട്ടെയിൻ വാളിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വടനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലത് ഭാഗത്താണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. കണ്ട, അതിൻ്റെ മുൻഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വടനും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിമാറ്റി പോയിട്ടാണ് ഇവിടെ വടനും നടന്നിരിക്കുന്നത്. വർക്കുകളൊക്കെ ചെറിയ തോതിൽ ഓരോ ഭാഗത്തും
കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേർഡിൻ്റെ നിർമ്മാണങ്ങൾ ഒരു ഭാഗത്ത് നടന്നിട്ട് വൈഡനിങ് കഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ കൾവേർഡിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അധിക സ്ഥലത്തും മെയിനായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനേജ് ഓരോ സ്ഥലത്തും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നീട് ഇതാണ് ആർത്തുങ്കൽ കവല. അപ്പോൾ ആർത്തുങ്കൽ കവലയിലാണ് ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് ആർത്തുങ്കൽ പള്ളി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ അണ്ടർപാസിനോട് വെച്ചുള്ള ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ മൈനിങ് നടന്നിരിക്കുകയാണ്. ബാക്കി കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഇനി ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഇവിടെയൊക്കെ റീട്ടൈനിങ് വാളിൻ്റെ വർക്ക് മിക്കവാറും ആരംഭിച്ചിരിക്കും. പിന്നെ നമ്മൾ മലപ്പുറം റീച്ചിൽ കാണുന്ന മാതിരി അത്ര റിസ്ക് ഉള്ള ഏരിയ ഒന്നുമല്ല. ഇവിടെ വളരെ നിരപ്പായ സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ അണ്ടർപാസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എക്സ്റേ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് വരാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ടാണ് സിനിമാ നടി മോനിഷയുടെ കാർ അപകടത്തിൽ പെട്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് എക്സ്റേ ജംഗ്ഷൻ കവല. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചേർത്തല, അപ്പോൾ ഇതിന് ചെറിയൊരു മിനി ചേർത്തല ബൈപ്പാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും കുറച്ച് ദൂരം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കാണ് അധിക സ്ഥലത്തും നടന്നിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കോൾഡ് മില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് പഴയ റോഡ് ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റുക കേട്ടോ. ഈ മില്ലിംഗ് ചെയ്ത് കിട്ടുന്ന റോഡിൻ്റെ അവശിഷ്ടങ്ങളുണ്ടല്ലോ ഈ സംഭവം, ഇത് ഫുള്ളായിട്ട് രണ്ടാമതും ഈ റോഡ് പണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ വർക്ക് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ റോഡിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് മില്ലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് രണ്ടാമത് സോയിൽ കമ്പാക്ട് ചെയ്ത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് റോഡിൻ്റെ പണി ആരംഭിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയൊക്കെ റീട്ടൈനിങ് വാളിൻ്റെ വർക്ക് വരാനുള്ള കേട്ടോ. അത്രയും ഹൈറ്റിലാണ് റോഡ് വരിക. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള കട്ടളകൾ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നവിടെ വെച്ച് കഴിഞ്ഞാൽ 11-ാം മൈലാണ്. 11-ാം മൈൽ വന്ന അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇരുഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ആറി ബ്ലോക്കുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും ഒക്കെ നടന്നിരിക്കുന്നു. ഈ റീച്ചിൽ മെയിനായിട്ട് അണ്ടർപാസുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അത്ര റിസ്ക് ഇല്ലാത്ത ഏരിയയാണ്. അതുകൊണ്ട് വേഗം തന്നെ ഈ ഭാഗത്ത് ടാറിങ് കഴിയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒഴിഞ്ഞൊരു പ്രദേശം കൂടി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്ന സമയത്ത് ഗതാഗതം തിരിച്ചുവിടാനും വളരെ എളുപ്പമാണ് ഈ ഭാഗത്ത്. ചില സ്ഥലങ്ങളിൽ മാത്രമേ വഴിനും കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് തിരുവിഴ എന്ന് പറഞ്ഞ സ്ഥലമായിട്ട്. ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന സമയത്ത് നിലവിലെ റോഡ് തന്നെ നല്ല അടിപൊളി റോഡാട്ടോ. കുണ്ടും കുഴിയൊന്നും കാര്യമായിട്ടില്ല. ഇനിയിപ്പോൾ ഇതാണ് ഇനി 6 വരി പാതയായിട്ട് വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണിച്ചുകുളങ്ങരയാണ്. കണിച്ചുകുളങ്ങര ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ റീട്ടൈനിങ് വാളിന് വേണ്ടിയിട്ടുള്ള ആറി ബ്ലോക്കൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൈഡനിങ് കംപ്ലീറ്റ് ആയ സ്ഥലത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഡ്രൈനേജ് നല്ല ഉയരത്തിലാണ് വന്നിരിക്കുന്നത്. അത്രയും ഉയരത്തിൽ റോഡ് മണ്ണിട്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നത് കഞ്ഞിക്കുഴിയിലാട്ടോ. കഞ്ഞിക്കുഴി വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് നടന്നിരിക്കുന്നു. ഇനി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള റീട്ടൈനിങ് വാളിന് വേണ്ടിയിട്ടുള്ള ആറി ബ്ലോക്ക് കൊണ്ടുവച്ചിരിക്കുന്നു. പിന്നെ ഇത് അത്യാവശ്യം നല്ല ഒരു വീതിയുള്ള അണ്ടർപാസ് ആട്ടോ. ഇവിടെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളല്ല വന്നിരിക്കുന്നത്, പില്ലറുകളാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ലെവലാക്കി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണൊട്ടി ഉയർത്തി വരാൻ വേണ്ടിയിട്ടുള്ള പ്രദേശമാണ്. റോഡിന് കുറുകെയുള്ള കൾവേർഡിൻ്റെ നിർമ്മാണങ്ങൾ ഓരോ ഭാഗത്തും നടന്നിരിക്കുന്നു. ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നത് കളനാടാണ്. കളനാട് വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നു. ആദ്യ ലെയർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആറി ബ്ലോക്കിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗത്തുകൂടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിച്ചിട്ട് അതിൽ കൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നടക്കാനുള്ളതാണ്. ഇവിടെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് നിലവിലെ റോഡിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിലാണ് റോഡ് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്ന പ്രദേശം കേട്ടോ. അപ്പോൾ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്താണ് ഇപ്പം പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് കലവൂരാണ്. കലവൂര് വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണ് കമ്പാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അധിക സ്ഥലത്തും അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തല്ല ആദ്യം വർക്കുകൾ നടക്കുക. കുറേ മുൻപാണ് മണ്ണിട്ട് ഉയർത്തി വരിക. അത് കഴിഞ്ഞിട്ട് മാത്രമേ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന സ്ഥലത്ത് റോഡ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ വാഹനങ്ങൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെ കടത്തിവിടുക.
പിന്നീട് ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ അത്രയും ഉയരത്തിലാണ് റോഡ് മണ്ണിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പം DBM വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ചൂടാണല്ലോ, അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഇത് വിരിച്ചിട്ടുണ്ട്, കൊയർ മാറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് വെള്ളം അടിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു പുതിയ മിഷൻ കണ്ടു, വെർട്ടിജൻ WR240 എന്നുള്ളത്. പക്ഷേ ഈ മിഷൻ ഞാൻ മറ്റു റീച്ചുകളിലൊന്നും കണ്ടിട്ടില്ല. ഇതെന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ DBM ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് കമ്പാക്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള മിഷനാണിത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു വേർഡ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിജൻ WR240. ഇതൊരു ജർമ്മൻ മിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈക്ലിംഗ് ആൻഡ് സോയിൽ സ്റ്റെബിലൈസിങ് എന്നതിന് പറയാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മിഷൻ. സംഭവം ഇത് വീഡിയോയിൽ കാണുന്ന മാതിരി ചെറുതൊന്നുമല്ല, ഇത് ഹലാക്കിൻ്റെ മിഷൻ തന്നെയാണ് കേട്ടത്. അപ്പോൾ ഈ ഭാഗത്ത് WMM ചെയ്ത് കഴിഞ്ഞിട്ട് DBM ചെയ്തിരിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ സോയിൽ സ്റ്റെബിലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ഗ്രേഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മിഷൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഓടി പ്രസ്സാക്കി വിടും കേട്ടോ. ഈ ദേശീയപാത 66 വീഡിയോസ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഇതേമാതിരിയുള്ള പല മെഷീനറികളെയും കുറിച്ച് പരിചയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് എടുക്കാൻ സാധിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നത് വൈകുന്നേരമാണ്, ഈ ഭാഗത്തുള്ള അപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി പിറ്റേ ദിവസമാണ് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് കാര്യമായിട്ട് ഇപ്പോൾ വർക്ക് നടന്നതായിട്ട് കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി GSB വർക്കാണ്, അത് കഴിഞ്ഞിട്ട് CTB വർക്കാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് WMM വർക്കാണ്, പിന്നീടാണ് DBM വർക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ BM BC ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കലവൂരാണ്. വലിയ കലവൂർ വന്ന അണ്ടർപാസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. എല്ലാ സ്ഥലത്തും വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൾവേർട്ട് വരേണ്ട സ്ഥലത്ത് കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ, എന്ന് വെച്ചാൽ നിലവിലെ റോഡ് കഴിഞ്ഞ് വൈഡനിങ് വരുന്ന സ്ഥലത്താണ് കൾവേർട്ടിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. പിന്നീടാണ് ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുക കേട്ടോ. പിന്നീട് ഇതേമാതിരി ചില ഭാഗങ്ങളിലൊക്കെ റോഡ് മണ്ണിട്ട് ഉയർത്തി സോയിൽ കമ്പാക്ട് ചെയ്ത് വരുന്ന വർക്കുകൾ നടന്നിരിക്കുന്നു. രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും, പിന്നെ അതുപോലെ തന്നെ അധിക സ്ഥലത്തും സർവീസ് റോഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ റോഡിന് പണികളെല്ലാം ഓരോ സ്ഥലത്തും വളരെ വേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പൂങ്കാവിലാണ്. പൂങ്കാവിൽ വരുന്ന അണ്ടർപാസ് ഉണ്ടെന്ന് ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടി മണ്ണ് ലെവലാക്കി വന്നിട്ടുണ്ട്. പൂങ്കാവ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്കുകൾ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. മറുഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നീട് ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടിയിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തുമ്പോളി ഭാഗങ്ങൾ കേട്ടോ. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് കുമ്മാടിയിലാണ്. കുമ്മാടി ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് പിന്നീട് ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്നത്. 6.8 km ആലപ്പുഴ ബൈപ്പാസ് വരുന്നത്. അപ്പോൾ ഇതാണ് കുമ്മാടി ജംഗ്ഷൻ. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാലാണ് ആലപ്പുഴ ടൗണ്. ഇവിടുന്ന് വലത് ഭാഗത്തു കൂടിയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസിൻ്റെ പേരിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുതിയതായിട്ട് നിലവിലെ ആലപ്പുഴ പാലത്തിൻ്റെ വലത് ഭാഗത്ത് പുതിയ പാലം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടോൾ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ ടോൾ ബൂത്തൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ പഴയ പാലം എന്ന് പറയുന്നത് അത്ര വലിയ പഴക്കമുള്ള പാലമൊന്നുമല്ല കേട്ടോ. അത് പുതിയ ബൈപ്പാസ് തന്നെയാണ്, അന്ന് നിർമ്മിച്ച പാലമാണ് ഈ പാലം. അതിൻ്റെ വലത് ഭാഗത്തു കൂടിയാണ് പുതിയ പാലം കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ പാലത്തിൻ്റെ താഴത്ത് തന്നെ രണ്ട് അണ്ടർപാസുകളുണ്ട്. ആ രണ്ട് അണ്ടർപാസുകളും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ അണ്ടർപാസ് കേട്ടോ. ഇതൊക്കെ വീതി കൂട്ടി ഇങ്ങോട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരും ചെയ്യും. രണ്ടാമത്തെ അണ്ടർപാസാണിത്. ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പാലത്തിൻ്റെ പീറുകൾ തുടങ്ങുന്നത്. അതുകൂടെ ആദ്യമായിട്ടാണ് ആലപ്പുഴ വരുന്ന പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് പീറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പഴയ പാലത്തിനേക്കാളും കുറച്ചും കൂടി നീളം കൂടുതലാണ് പുതിയതായിട്ട് വരുന്ന പാലം. കുമ്മാടിയിൽ നിന്നും ആരംഭിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ് അവസാനിക്കുന്നത് കളർകോടാണ്. അതുകൂടാതെ രണ്ട് റെയിൽവേ ക്രോസിംഗ് ഉണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ. ആദ്യം ഈ ലെവൽ ക്രോസ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകാൻ പറ്റിയിരുന്നു നേരെ ബീച്ചിലേക്ക്. പക്ഷേ അവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന സമയത്ത് 2 ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി 3 ഗേർഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അറബിക്കടലിനോട് ചേർന്നിട്ടാണ്
ഈ പാലം കടന്നു പോകുന്നത്. നിലവിലെ പാലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് ക്ലോസ് ചെയ്തിരിക്കട്ടെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ട് ഗേർഡർ മാത്രമേ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആ ഭാഗത്തുള്ള സ്പാൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ പൂർണ്ണമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് പഴയ പാലട്ടോ. പാലത്തിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് പുതിയ പാലം വരുന്നത്. ഈ ബൈപ്പാസ് 6.8 കിലോമീറ്റർ ആണെങ്കിലും പോലും അത്ര ദൂരം ഈ പാലം വരുന്നില്ല കേട്ടോ. ഏകദേശം 3.5 കിലോമീറ്ററിൻ്റെ മുകൾ ഭാഗത്തേക്ക് മാത്രമേ ഈ പാലം വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൂം ക്രെയിൻ വെച്ചിട്ടാണ് ഗേർഡർ ലിഫ്റ്റ് ചെയ്യണത് കേട്ടോ. കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറച്ച് സ്പേസ് ഉള്ളൂ. ആ സ്പേസിൻ്റെ ഇടയിൽ നിന്നാണ് ഇവർ ഗേർഡർ ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ ഗേർഡർ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ ഒരു പുതുമയല്ല, കാരണം പല സ്ഥലത്തും നിങ്ങൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ്റെ ഫുൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ പ്രാവശ്യം കാട്ടിരുന്നു. പക്ഷേ ആലപ്പുഴ ബൈപ്പാസിൽ വന്ന പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ആദ്യമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് സംഭവം വളരെ പതുക്കെയാണ് ഇവർ ഈ ഇൻസ്റ്റാളേഷൻ വർക്ക് എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്പാനിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗേർഡർ പ്രീകാസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ പരിമിതി കൊണ്ട് വളരെ പതുക്കെയാണ് ഇവർ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിക്കുന്നത്. പക്ഷേ അധിക നേരം നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 5:30 ആയി. എന്തായാലും ആലപ്പുഴ ബൈപ്പാസിൽ വന്ന പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ബൈപ്പാസിൽ വന്ന പാലത്തിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു റെയിൽവേ മേൽപ്പാലം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 ആലപ്പുഴ ബൈപ്പാസിൻ്റെ വിശേഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.